ഒരു തവണ ഗോഡൌണിൽ വെച്ച് വീഡിയോ ചെയ്തപ്പോൾ ലക്നൌവിൻ്റെ ഒരു ഐറ്റം ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേരും കമൻറ്റ് ചെയ്തിരുന്നു അതൊന്ന് വീഡിയോ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് എല്ലാം എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഷോപ്പിൽ വെച്ച് കാണിക്കുന്നതിന് പരിമിതിയുണ്ട്, എനിക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന വെയർ ഹൗസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലക്നൌവിൻ്റെ ഐറ്റം കാണിക്കാം. പക്ഷേ ലക്നൌവിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ലുക്ക് വരുന്ന ഐറ്റമാണ്. അതൊക്കെ അതിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടിയൊക്കെ കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഭംഗിയൊക്കെ മനസ്സിലാവും. പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ വെയർ ഹൗസ് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ്. അറിയാവുന്നവർക്ക് പർച്ചേസ് ചെയ്യട്ടോ. നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ലക്നൌവി ഐറ്റമാണ്. ഫസ്റ്റ് വൺ ദാ ഇത് കണ്ടോ, ഇത് ഞാൻ അന്ന് കാണിച്ചപ്പം നിങ്ങൾ പറഞ്ഞതാണ് ഒന്ന് വീഡിയോ കൊണ്ടുവന്ന് കാണിക്കണേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വെയർ ഹൗസിൽ നിന്നുകൊണ്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ട്, ഇതെല്ലാം ലക്നൌവിൻ്റെ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. സൂപ്പറാണ്. ഇതൊരു വിസ്കോസ് ജോർജെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് പ്രീമിയമായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രം കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കാരണം അത്രയും നല്ലൊരു പ്രഷ്യസായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് വീഡിയോയിലൊന്നും ഭയങ്കര ക്ലാരിറ്റിയോ അങ്ങ് ഭംഗിയോ ഒന്നും അറിയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം സെൽഫ് രീതിയിൽ വരുന്ന വർക്കായതുകൊണ്ട് കണ്ടോ. ദുപ്പട്ടയും അതുപോലെ തന്നെ വിസ്കോസിൽ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത്. ബോട്ടം കൂടിയ സാന്തുള്ളിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3180 ആണ്. 3180 ആണ്. ഇതിൻ്റെ തന്നെ 2000 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഓരോ മെറ്റീരിയൽസിനും പാറ്റേൺസിനും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ട് ഈ ലക്നൌവിൽ തന്നെ പല രീതിയിൽ നമുക്ക് റേറ്റ് കുറഞ്ഞും കൂടിയൊക്കെ വരും കേട്ടോ. ഫസ്റ്റ് കളർ യെല്ലോ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് കളർ കാണാം. എല്ലാം ന്യൂഡ് കളർ, ലൈറ്റ് ഷെയ്ഡിലാണ് കൂടുതലും വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ, എന്താ പറയുക, പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ. ഓക്കെ, ഒരു ആഷ് ചേർന്ന് വരുന്ന ഒരു ബ്ലൂ ആണ്, വെറൈറ്റി ഒരു ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ലക്നൌവിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, ലക്നൌ ഐറ്റം ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് വാഷിങ് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രം. ഇത് വെയിലത്തൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാലൊക്കെ നമുക്കത് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നിങ്ങൾ തണലത്തൊക്കെ ഇട്ട് തിരിച്ചിട്ട് കാറ്റടി ഒളിച്ചൊക്കെ ഉണക്കി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ ഒരു മെറ്റീരിയലൊക്കെ കേട്ടോ. എൻ്റെ സ്റ്റാൻഡേർഡ് കൂടി തന്നെ നിങ്ങൾ തയ്പ്പിച്ചെടുക്കുക, സൂപ്പറായിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു, എന്താ, കൂടുതലും എനിക്ക് തോന്നുന്നത് സെലിബ്രിറ്റീസൊക്കെ ആട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതൽ നമ്മൾ ഓരോ റീലിലൊക്കെ കാണാറില്ലേ, ഓരോരുത്തർ ഇട്ട് കാണുന്ന നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആക്കി നമ്മൾ കൊണ്ടുവന്ന ഐറ്റമാണ്, മിസ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് അടുത്ത കളർ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ഒരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ. നല്ലൊരു പിങ്ക് ആണ്. അപ്പം നമുക്ക് അത് നോത്ത് കാണാം. അപ്പോൾ ഇങ്ങനത്തെ ലക്നൌവിൻ്റെ ഐറ്റംസ് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ഇതിൻ്റെ വേറെസ് പാറ്റേൺസ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇതിൻ്റെ വൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല പ്യുവർ വൈറ്റ് ഒക്കെ ഉണ്ട്, സൂപ്പറാണ്. വൈറ്റ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗി, അത് ഡൈ ചെയ്തതാണ് കേട്ടോ. വൈറ്റിനകത്ത് നമ്മൾ ഈ കളേഴ്സൊക്കെ ഡൈ ചെയ്തിട്ടാണ് ഓരോ കളേഴ്സും എടുക്കുന്നത്. ലൈനിങ് കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ തയ്ച്ചിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാതെ ഞാൻ എൻ്റെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പുറത്തിട്ടേക്കുന്നതുകൊണ്ട് ആ കറക്റ്റ് കളർ നമുക്ക് മനസ്സിലാവില്ല. ദുപ്പട്ട ഇതുപോലെ തന്നെ സെയിം നമ്മുടെ, എന്താ പറയുക, വിസ്കോസ് തന്നെ വരുന്ന ദുപ്പട്ട വിത്ത് സാന്തൂണിൻ്റെ ബോട്ടം. സ്ലീവിനകത്ത് വർക്കുണ്ട് കേട്ടോ. സ്ലീവ് ഇതാണ്ട് പ്രത്യേകം സ്ലീവിൽ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാ കേട്ടോ, ലക്നൌവിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് കേട്ടോ നമുക്കുള്ളത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനത്തെ ഐറ്റംസ് ഇനിയും കൊണ്ടുവരാൻ. അടുത്ത ഡാർക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നതാ. ഡാർക്കിലാകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു ത്രെഡ് പോകുന്നതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ്, മിസ് ചെയ്യല്ല കേട്ടോ. ഇതിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ്, 3180 ആണ്. 3000 അകത്ത് വരുന്ന ഐറ്റംസ് ഞാൻ ഒരു തവണ, ഒന്നോ രണ്ടോ തവണ വീഡിയോ കൊണ്ടുവന്നിട്ട് മൊത്തം സോൾഡ് ഔട്ട് ആയിപ്പോയി. അതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓർഡർ, ഉടനെ തന്നെ എത്തുമായിരിക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ടിലാണ് വരുന്നത് കണ്ടോ. നല്ലൊരു ബ്ലൂ ആണ്, ഇതൊരു നേവി ബ്ലൂ എന്ന് പറയാം. ഇത് സാന്തൂൺ കൂടിയ സാന്തൂണിലെ ബോട്ടം, സിഗരറ്റ് ബോട്ടോ സെമി പലാസോ ഒക്കെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. ചുടി ബോട്ടം മാക്സിമം ഒഴിവാക്കുക, ചുടി ഇതിന് ആപ്റ്റ് ആവില്ല കേട്ടോ. നമ്മുടെ ഈ കൂടിയ സാന്തൂൺ മെറ്റീരിയൽ, അതായത് കൂടിയ സാന്തൂൺ എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയാൻ ഇപ്പോഴും അറിയാമായത്തുണ്ട്, ഇങ്ങനെ പഞ്ഞി പോലിരിക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണ് കൂടിയ സാന്തൂൺ എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ ഒരിക്കലും നിങ്ങൾ ചുടി ബോട്ടൺ അടിക്കാതിരിക്കുക. ഇനി ഇൻ കേസ് ചുടി ബോട്ടിനെ ഇടത്തോളൂ എന്ന് നിർബന്ധമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ലെങ്ത് ഒരുപാട് കൊടുക്കരുത് ചുടി ബോട്ടിന്, കുറച്ച് ലെങ്ത് കുറച്ചുകൊണ്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ മെറ്റീരിയൽ എല്ലാം കൂടെ താഴെ വന്ന് ഇങ്ങനെ കൂടി കിടക്കുന്ന ഒരു ഫീല് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.